ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് വാട്സപ്പുമായിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. നമുക്കിപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് ഇഷ്ടം പോലെ ന്യൂസ് ചാനലുകളിൽ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഒരു 6-8-10 ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഹാക്ക് ചെയ്തെടുത്തുകൊണ്ട് ഇവരുടെ ഫോണിലുള്ള അക്കൗണ്ടുകൾ, ഇവരുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, വീഡിയോസ്, ഫോട്ടോസ്, എന്ത് കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്ന് വേണമെങ്കിലും ഈ ഹാക്കിങ്ങിലൂടെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അക്കൗണ്ട് സെക്യൂരിറ്റി ഒട്ടും ഇല്ലാതായിപ്പോവും. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാനായിട്ട് 1-2 കാര്യങ്ങൾ വാട്സപ്പിൽ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നത്, ഇതുപോലെ ഒരു വീഡിയോ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും മെയിനായിട്ട് ചെയ്തത് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് വാട്സപ്പ് എന്നുള്ള ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. വാട്സപ്പിൻ്റെ ഏതെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് സെല്ലുലാർ നെറ്റ്വർക്കിൽ ഓവറായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മൾ ആട്ടോമാറ്റിക്കലായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട. നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ഓട്ടോ ആയിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. ബാക്കിലോട്ട് പോവാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹാക്കിങ് തടയാനായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യം നിങ്ങളുടെ അക്കൗണ്ടിലാണ്. ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിത് എനേബിൾ ചെയ്ത് വെക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് മെത്തേഡുകളോ ട്രാക്കിംഗ് മെത്തേഡുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഈ വോയിസ്, ടെക്സ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, ലൊക്കേഷൻ, അപ്ഡേറ്റ് ഇങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇതെപ്പോഴും ഡിസേബിൾ ആയിരിക്കും. ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക, ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തന്നെ. അതിനുശേഷം പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു പാസ് കീ ഇവിടെ ക്രിയേറ്റ് ആകും. നിങ്ങളുടെ ഫോണിലോട്ട് ആ ഒരു ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് അതിൻ്റെ ഒരു പാസ് കീയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഇതുവഴി തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി വഴി നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. പലരും ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും പാസ്വേഡ് നിങ്ങൾക്കിവിടെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷനായിട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒന്നോ രണ്ടോ പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പറുകളോ, അതുപോലെ തന്നെ ഏതെങ്കിലും വേർഡ്സ്, നമ്പറും എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി എനേബിൾ ആണ്. ഇവിടെ വേണമെങ്കിൽ എൻ്റെ ഓൾറെഡി ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഡിജിറ്റൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ 6-ഡിജിറ്റൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കിവിടെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക. 2 തവണ നിങ്ങളോട് ആ നമ്പർ, ആദ്യം അടിച്ച നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ അടിക്കാൻ പറയും. അതും കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം 3-ാമതായിട്ട് നിങ്ങളെ മെയിൽ ഐ ഡി, മെയിൽ ഐ ഡി തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. മെയിൽ ഐ ഡിയിലോട്ടാണ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഹാക്കിംഗ് ട്രാക്കിംഗ് മെത്തേഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ. അതുകൊണ്ട് നിങ്ങൾ മെയിൽ ഐ ഡിയും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് പലപ്പോഴും ഹാക്കർമാർ ഏതെങ്കിലും കോഡ് നമ്പറുകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫാമിലിയൊക്കെ ഹാക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ മറ്റൊരാളെ ഹാക്ക് ചെയ്തിട്ടോ ആ നമ്പറുകളൊക്കെ ആയിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പം, വീഡിയോ ലിങ്കുകളായിക്കോട്ടെ,
ഫോട്ടോയുടെ ലിങ്കുകളായിക്കോട്ടെ, അങ്ങനത്തെ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റൊരു വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഈ ഹാക്കേഴ്സിൻ്റെ വെബ്സൈറ്റിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അറിയത്തൊന്നുമില്ല, നമ്മൾ അറിയുകയേ ഇല്ല ഈ വെബ്സൈറ്റുമായിട്ട് നമ്മൾ ലിങ്കായ കാര്യമൊന്നും. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തടയാനായിട്ട് ഈ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പർ അവർക്ക് അറിയത്തില്ല, ഇത് കൊടുത്താൽ മാത്രമാണ് അവർക്ക് നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല ഈ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോണിൻ്റെ വാട്സപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്ത് വാട്സപ്പ് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. മറ്റേ നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.